സാധാരണ ഞാൻ വണ്ടി ഓടിക്കുന്നേക്കാളും ഈ ആംബുലൻസ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു കറേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്റെ ഉള്ളിലുള്ള ഒരു ശക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം പറ്റുന്ന ആളുകൾ പിന്നെ എന്തെങ്കിലും തരും, എന്തിനു വെച്ചാല് ചാരിറ്റിക്ക് കൊടുക്കാൻ എണ്ണ വയ്ക്കാൻ. അല്ലാണ്ട് നമ്മളായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു പൈസ വാങ്ങുന്നില്ല. ഞാൻ എല്ലാ വണ്ടി ഓടിക്കാറുണ്ട്, ബസ്, ലോറി എല്ലാം ഓടിക്കുക. അപ്പൊ പിന്നെ വേറെ ഒരാളെ തേടേണ്ടല്ലോ. ഞാനൊരു ഡ്രൈവറായിട്ടല്ല ഈ ജോലി ചെയ്യുന്നത്. മനുഷ്യന്റെ കടമ എന്ന് പറഞ്ഞാലും എന്താ, മനുഷ്യത്തിനെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിലാണ് നമ്മളത് കാണേണ്ടത്, കൊടുക്കേണ്ടത്. അത്യാവശ്യം ധൈര്യം അല്ലാണ്ട് അത് ഓടിക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ കോഴിക്കോട് ജീവനം കൊണ്ട് പായുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്കിടയിൽ ഒരു പെൺ കരങ്ങളുണ്ട്. അവരുടെ അടുത്താണ് നമ്മളുള്ളത്. ഇത്ര സ്വാഗതം. താങ്ക് യു. പേരെന്തായിരുന്നു? ഇഷ മുഹമ്മദ്. സ്പീഡ് പേടിയുണ്ടോ? ഒരു പേടിയില്ല, മൊത്തത്തിൽ ഞാൻ കുറച്ച് സ്പീഡിന്റെ ആളാന്ന് എല്ലാരും പറയുന്നു. അതില്ല, ഒരു ആംബുലൻസ് ഓടിക്കുന്ന ഒരാളോട് ആ ചോദ്യം വളരെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ത ഈ ആംബുലൻസ് ഒക്കെ ഓടിക്കാൻ ഒരു ധൈര്യം കിട്ടുന്നത്? ധൈര്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഒന്നിനും പേടിയില്ല എന്നുള്ളത് എനിക്കറിയാം. ധൈര്യം ഉണ്ടോ ഇല്ലെന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പേടിയില്ല ഒരു സംഗതിക്ക് ചെയ്യാനായിട്ട്. ധൈര്യം അതാണ്. ശരിക്കും അധികം സ്ത്രീകളൊന്നും മുന്നോട്ട് വരാത്ത ഒരു മേഖലയാണിത്. കാരണം ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്, നമ്മള് എന്താ പറയുക, ഓട്ടോ ഓടിക്കുക, ടാക്സി ഓടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നില്ല. ഞാൻ ഡ്രൈവർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്? എനിക്ക് പ്രയാസമുണ്ട്. എനിക്ക് ഡ്രൈവറായി എന്നെ കാണുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഞാനൊരു ഡ്രൈവറായിട്ടല്ല ഈ ജോലി ചെയ്യുന്നത്. എന്റെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഉള്ളിലുള്ള മൂല്യം അല്ലെ, എന്റെ പിതാവോ എന്റെ കുടുംബക്കാർ തന്ന മൂല്യത്തിനെയാണ് ഞാൻ, ആ മൂല്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് അത്യാവശ്യം ധൈര്യം അല്ലാണ്ട് ഇത് ഓടിക്കാൻ ഒരിക്കലും പറ്റില്ല. ആ ഒരു കറേജ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് സാധാരണ ഞാൻ വണ്ടി ഓടിക്കുന്നേക്കാളും ഈ ആംബുലൻസ് സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു കറേജ് എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്റെ ഉള്ളിലുള്ള ഒരു ശക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. പക്ഷെ എന്താണ് ശരിക്കും നമ്മൾ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈലത്ത് വെച്ചിട്ട് നമുക്കൊരു ഒരു ഉൾവലിവോ അങ്ങനെ എന്തെങ്കിലും തോന്നാം? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെയും. ഇതുവരെ കംഫർട്ട് ആയിട്ട് ഇപ്പൊ ഓടിക്കാൻ തോന്നുന്നത് ആംബുലൻസ്? തീർച്ചയായിട്ടും. അതിലെന്താന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള മീൻസ് നമ്മളെ ആരായാലും അത് നമ്മുടെ സ്വന്തക്കാരാണ്, അവരുടെ ജീവന് വേണ്ടി നമ്മൾ ഓടുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രയാസവും തോന്നൂല, ഒന്നും തോന്നിയിട്ടില്ല, തോന്നിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് തോന്നാറ്. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു സേവനമല്ല, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തിനു നമ്മൾ എന്താ പേടിക്കണം? നമുക്കത് ചെയ്തല്ലോ പറ്റൂ. കാരണം നമ്മുടെ മനുഷ്യന്റെ കടമ എന്ന് പറഞ്ഞാലും എന്താ, മനുഷ്യത്തിനെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളിലാണ് നമ്മളത് കാണേണ്ടത്, കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ നീതിപൂർവമായി നമ്മൾ കാര്യം ചെയ്യുമെങ്കിലും അത് മാനുഷികമായി പരിഗണിക്കുമ്പോൾ മാത്രമേ അവിടെ മനുഷ്യത്വം വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് ആ സീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ധൈര്യം ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഇത്ത ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്? എങ്ങനെയാണ് ആംബുലൻസ് രംഗത്തേക്കാണെങ്കിൽ, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ 2016-17 കാലഘട്ടത്തിൽ ഒരു വർഷത്തോളം അവർ കിടപ്പിലായിരുന്നു. ആ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ആവശ്യമായി വന്നു. അന്ന് ഞങ്ങളുടെ കയ്യിൽ ആംബുലൻസ് ഇല്ല. ഞങ്ങൾ സി എസ് സെന്ററിന്റെ ആംബുലൻസ് വാങ്ങിക്കൊണ്ടുവന്ന് 3-4 തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവരെ കിടത്തി തന്നെ കൊണ്ടുപോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആംബുലൻസ് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ വണ്ടി ഓടിക്കാറുണ്ട്, ബസ്, ലോറി എല്ലാം ഓടിക്കുക. അപ്പൊ പിന്നെ വേറെ ഒരാളെ തേടേണ്ടല്ലോ. അപ്പൊ ഇവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ പോയി എടുത്തിട്ട് വരുന്ന പറഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആംബുലൻസ് സീറ്റിൽ കയറിയത്. ആംബുലൻസ് സീറ്റിൽ കയറി ഫസ്റ്റ് ആണല്ലോ നമ്മൾ കയറുന്നത്. അപ്പൊ എന്താ തോന്നിയത് ആ ഒരു ടൈമിൽ? എന്റെ കടമയാണത്. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ്, അവരെ കൊണ്ടുപോകൽ എന്റെ കടമയാണ്. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ധൈര്യം എന്നല്ലാണ്ട് വേറെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു ആവേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.